കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ, ഈ ഈ ഞങ്ങളുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭരണഘടനയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഭരണഘടനയെ ഈ രീതിയിൽ വിമർശിക്കുന്നത്. മാത്രമല്ല മതേതരത്വം, ജനാധിപത്യം, കുന്തം, കുടച്ചക്രം അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു പരിഹാസ രൂപേണയാണ് മന്ത്രിയുടെ ഈ ഒരു പ്രസംഗം. എങ്ങനെ കാണുന്നു ഇതിനെ? ഇതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം പറയുന്നത്? യഥാർത്ഥത്തില് ഇത്തരം വിവരം കെട്ടവന്മാരൊക്കെ നമ്മുടെ മന്ത്രിയായിട്ട് നമ്മുടെ ഇരുന്ന് ഭരിക്കുക എന്ന് പറയുന്നതും അങ്ങനെ ഭരിക്കപ്പെടാനുള്ള നമ്മുടെ ആ ദുര്യോഗം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് വിലപിക്കാനേ നമുക്കൊക്കുള്ളൂ. കാരണം ഇപ്പൊ ഒരു ഓത്തെടുക്കുമ്പോ, അതായത് സ്വയർ ചെയ്യുമ്പോ, പ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുക്കുമ്പോ പറയുന്ന കാര്യങ്ങളെങ്കിലും അയാൾക്കൊന്നും ഓർമ്മ വേണ്ടേ? ഈ പറയുന്ന ആളിന് ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ചും മറ്റ് നിയമങ്ങൾ അനുസരിച്ചും എന്നാണ് അത് തുടങ്ങുന്നത്. അത് പക്ഷെ അത് അത് ചിലപ്പം അത്രയും വിവരം അത് മനസ്സിലാക്കിയെടുക്കാനോ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ പറ്റുള്ളതായിരിക്കും. എനിക്ക് അതിനകത്ത് വേറെ ഞാൻ എന്താ അല്ലാതെ ഇതിനെ കുറിച്ച് പറയുന്നത്. ഒരിക്കലും ഒരു മന്ത്രി ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞു കാണുന്നത്. ഞാൻ ഞെട്ടിപ്പോയി ഇത് കേട്ടിട്ട്. കാര്യം അത് മാത്രമല്ല, ഇനി ആ മന്ത്രിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയേക്കുന്ന മതനിരപേക്ഷത, അതും ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് കുന്തവും കുടച്ചക്രമായിട്ടായിരിക്കും അദ്ദേഹത്തിന് തോന്നുന്നത്. ശരിയാണ്, ഇവിടെ ജനാധിപത്യം ഒന്നും ഇല്ലല്ലോ. ഇവിടെ ആർക്കും ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ, അതായത് ഭരണാധികാരികളെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമല്ല. വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവന്റെ അവകാശമാണ്. ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവരാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ പരമാധികാരികൾ എന്ന് പറയുന്ന, ഈ പരമാധികാരികൾ എന്ന് പറയുന്ന പാവങ്ങളുടെ അവകാശമാണ് ഭരിക്കുന്നവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ. കാരണം അവരെ കറക്റ്റ് ചെയ്തെടുക്കാൻ, അവരെ ശരിപ്പെടുത്തിയെടുക്കാൻ ഉള്ള കാര്യമാണ്. അത് നിർബന്ധമായിട്ട് അത് ചെയ്യാതെ അതൊന്നും ഇല്ല, അതൊന്നും പാലിക്കുന്നില്ല. അത് കാരണം അതിനെ അടിച്ചമർത്തുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ ഏതെങ്കിലും കള്ളക്കേസിലൊക്കെ പെടുത്തുകയാണ്, അങ്ങനെയൊക്കെ വരികയാണ്. ഏത് മാത്രമല്ല അങ്ങനെയുള്ള ചർച്ചകൾ വഴിതിരിഞ്ഞു പോകാൻ വേണ്ടി വേറെ ചില കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക, അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ആളുകളെ. അതിനിടയിലാണ് ഒരു മന്ത്രി ഇതുപോലുള്ള വർത്തമാനം പറയുന്നത്. ഭരണഘടന, അതായത് അദ്ദേഹം നടത്തിയേക്കുന്നത് യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഒരു നിമിഷം പോലും ഈ മന്ത്രിക്ക് ഇത് തുടരാനുള്ള അവകാശമില്ല ഈ ആ പദവിയിൽ. കാരണം ഈ ആ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ഒരാള് ആണ് മന്ത്രി എന്ന് വെളിവാക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ അദ്ദേഹത്തിന് ഭരിക്കാനുള്ള അവകാശം കിട്ടും? അദ്ദേഹത്തെ നിർബന്ധമായിട്ടും കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിടേണ്ടതാണ്. അയാളുടെ റെസിഗ്നേഷൻ ചോദിച്ചു വാങ്ങിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെയധികം നന്ദി ജസ്റ്റിസ് കമാൽ പാഷ. എന്തായാലും ഇപ്പോഴത്തന്നെ വിവാദമായി, വലിയ വിവാദമായേക്കാവുന്ന പരാമർശങ്ങളാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി